ശ്രീ ഗുരുരത്ന ജ്ഞാന തപസ്വിയെ സംബന്ധിച്ചിടത്തോളം മതേതര ആത്മീയതയും സാമൂഹികമായ നവോത്ഥാന പ്രവർത്തനങ്ങളും സാംസ്കാരിക മണ്ഡലത്തിലെ കർമ്മ പദ്ധതികളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ നാളേക്കൊരു മരം തുടങ്ങിയ പദ്ധതികളുടെ പ്രയോഗതലത്തിലും എല്ലാം നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ സന്ദേശത്തിന്റെ വ്യാപനമാണ് മാർഗവും ലക്ഷ്യവും. ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നേരെ നമുക്ക് മനസ്സിലാക്കാം. ഈ സന്ദർഭം അനുവദിച്ചതിന് പ്രത്യേകിച്ച് നന്ദി. നമസ്കാരം സ്വാമിജി. എന്തുകൊണ്ട് ശാന്തിഗിരി? മതേതരത്വത്തിന്റെ ഒരു കേന്ദ്രമായിട്ടാണ് ആശ്രമം അറിയപ്പെടുന്നത്. കേരളത്തിൽ തന്നെ ഒരുപാട് സന്യാസാശ്രമമുണ്ട്. നമ്മുടെ രാജ്യം ഗുരുപരമ്പരകളുടെയും സന്യാസ പാരമ്പര്യത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു സ്ഥലമാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ പ്രത്യേകത കൊണ്ടാണ്. ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമകാലീനമായി കാണുന്ന ആത്മീയതയുടെ ഒഴുക്കിന് അത്ര അനുകൂലമായിട്ടല്ല ഗുരു സഞ്ചരിച്ചത്. പ്രധാനമായും നമ്മുടെ രാജ്യത്തിൻ്റെ ജ്ഞാന പാരമ്പര്യത്തെ, ഗുരു പാരമ്പര്യത്തെ അതിൻ്റെതായ തനിമയിൽ നിലനിർത്തുവാൻ പിൽക്കാലത്ത് കഴിഞ്ഞിട്ടില്ല എന്ന് ഗുരു പറഞ്ഞു. സനാതനമായ സംസ്കാരം എന്ന് പറയുന്നത് ഗുരു പരമ്പരയിൽ അധിഷ്ഠിതമായ, ജ്ഞാന പരമ്പരയിൽ അധിഷ്ഠിതമായ, സന്യാസത്തിൽ അധിഷ്ഠിതമായ ഗുരുക്കന്മാരുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ നിലനിർത്തുവാൻ കഴിയാത്തതാണ് ഇന്ത്യയുടെ മൂല്യനിർണയത്തിൽ വന്ന അബദ്ധം എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ ഈ സനാതന പാരമ്പര്യത്തെ, ഈ സന്യാസത്തിൻ്റെ ഉദാത്തമായ ആ മാതൃകയെയും പശ്ചാത്തലത്തെയും അതിൻ്റെ എല്ലാവിധ അർത്ഥങ്ങളിലും തിരിച്ചു കൊണ്ടുവരുവാൻ ഗുരു ആഗ്രഹിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് ശാന്തിഗിരി എന്ന പ്രസ്ഥാനവും ശാന്തിഗിരി മുന്നോട്ട് വെക്കുന്ന ആശയവും സന്ദേശവും. നവജ്യോതി ശ്രീ കരുണാകര ഗുരു ഭാരതീയ ചിന്താപദ്ധതിക്ക് നൽകുന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു ആശയദ്യുതി പൊതുവെ മോശമാണ് എന്ന് അന്യഥാ വിവക്ഷിക്കുന്ന ഈ കലികാലമാണ്, ഈ കലിയുഗമാണ്. ഇതപര്യന്തം വന്ന് ഭവിച്ച എല്ലാ തകരാറുകൾക്കും പരിഹാരമുണ്ടാക്കാൻ പറ്റിയ തലം ഈ കലികാലത്തിലാണ് നവീകരണം നടത്തേണ്ടത്, അതിലാണ് ശുദ്ധീകരണം വേണ്ടത് എന്നുള്ള ഒരു ചിന്ത. എല്ലാവരും ഒരുപക്ഷെ മനസ്സിൽ ശപിക്കുന്ന കലികാലത്തിൻ്റെ സാധ്യതകളെ വളരെ പാവനമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കലികാലത്തിന് മുമ്പ് വരെയുള്ള ഒരു കാലഗണന ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളെയും കൈയൊതുക്കിയ ഒരു വൈദിക ചിന്ത മേധാവിത്വത്തെ RD മുതൽ മുടി വരെ ഗുരു വിമർശിക്കുകയും ചെയ്യുന്നു. ഒന്നും കരുതിയല്ല ഇത് ഉദ്ധരിക്കുന്നത്. ഗുരുവിൻ്റെ ഒരു ലേഖനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിൽ വളരെ സരസമായി ഉദ്ധരിച്ച വരികളാണ്. ആട്ടുക്കും മാട്ടുക്കും രണ്ട് കൊമ്പ്, അയ്യങ്കാർ സ്വാമിക്ക് മൂന്ന് കൊമ്പ്. ഈ അയ്യങ്കാർ സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാഹ്മണ മേധാവിത്വം. എങ്ങനെ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിന് ഈ മൂന്ന് കൊമ്പ് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യൻ ചിന്തയെ ഒരു പുതിയ ആധ്യാത്മിക വിപ്ലവത്തിന് വേണ്ടി നവജ്യോതി ശ്രീ കരുണാകര ഗുരു തയ്യാറാക്കുകയായിരുന്നുവോ? വൈദിക സമ്പ്രദായത്തിന്റെ ഒരു കടന്നാക്രമണമാണ് നമ്മുടെ ഈ സംസ്കാരത്തെ ഇത്ര അപജയമുണ്ടാക്കുന്നതിന് കാരണം. 2500 വർഷത്തിനു മുമ്പ് ശ്രീബുദ്ധൻ, ആ ശ്രീബുദ്ധന്റെ ആശയം ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തെ ഈ ലോകത്തിൻ്റെ നിറുകയിലെത്തിക്കുവാൻ ഏറ്റവും പര്യാപ്തമായി ഇരുന്നുവെന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷെ ആ ശ്രീബുദ്ധന്റെ ആശയങ്ങളെ, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളിലേക്ക് വൈദിക മേധാവിത്വം കടന്നു കയറി ആ മേധാവിത്വത്തിൻ്റെ കോർമ്പല്ലികൾ കൊണ്ട് ആ ആശയത്തിൻ്റെ ഗരിമയെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു ചരിത്രമുണ്ട്. ഹീനയാനമെന്നും മഹായാനമെന്നും അതിനകത്ത് രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ആശയത്തിൻ്റെ കാതലായ വശങ്ങളെ മൊത്തം
മലീമസമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യയിലുണ്ടായി. അവസാനം ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കളെ, ലക്ഷക്കണക്കിന് ബുദ്ധഭിക്ഷുക്കളെ തലയെരിഞ്ഞ് കൊന്ന് ഇല്ലാതാക്കി കളഞ്ഞ ഒരു വളരെ ഭീകരമായ ചരിത്രമാണ് ഇന്ത്യയിൽ പ്രധാനമായി ഉള്ളത്. അവസാനം ഇവിടെ നിന്നും മാറി മറ്റ് രാജ്യങ്ങളിലേക്ക്, ഫിലിപ്പീൻസ്, ബർമ്മ, ചൈന, തായ്ലൻഡ്, ശ്രീലങ്ക ഇങ്ങനെയൊക്കെയുള്ള, ജപ്പാൻ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടുന്ന അവസ്ഥ യഥാർത്ഥത്തിലുണ്ടായി. അതിനെക്കുറിച്ചും ഈ രീതിയിലുള്ള ശാസ്ത്രീയമായ പഠനങ്ങളോ ഗവേഷണങ്ങളോ വിശകലനങ്ങളോ ഒന്നും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏകദേശമായി അതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നതല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഗുരു പറഞ്ഞതുപോലെ, ഈ വൈദിക മേധാവിത്വത്തെയും ഇന്ത്യയിലുള്ള വിഗ്രഹാരാധനയെയും ഇന്ത്യയിലുള്ള ഇന്ന് കാണുന്ന ആത്മീയതയുടെ പേരിൽ എല്ലാ ഒഴുക്കുകളെയും തികച്ചും നിരാകരിക്കുന്ന ഒരു രീതിയായിരുന്നു യഥാർത്ഥത്തിൽ ഗുരുവിന്റെ. അപ്പൊ ബുദ്ധമതത്തിന്റെ അധപ്പതനം, ബുദ്ധ ഭിക്ഷുക്കളുടെ പാലായനം, അതിനെത്രയോ മുമ്പ് ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് ആര്യന്മാരുടെ വരവോടുകൂടി ചാതുർവർണ്ണയം, ഈ ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നാ പറയുന്നത്, ചാതുർവർണ്ണയം ഇന്ത്യയിൽ ഉണ്ടാക്കിയ അതേ അവസ്ഥ, ആ തുടക്കത്തിലെ അവസ്ഥ, അതിനുശേഷമുള്ള പരിണാമങ്ങൾ, ഇന്ന് അതെത്തി നിൽക്കുന്ന തലങ്ങൾ, അതാണ് ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. യഥാർത്ഥത്തിൽ അതാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ചിലപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു സംഭാഷണത്തിന്റെ ഇതൊക്കെ നോക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ചിലപ്പോൾ അത് ഇത് എത്രയോ കാലത്തിന് മുമ്പുള്ള ചരിത്രമാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്, സാറിപ്പോ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ വളരെ കാലികമായ, വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലേക്കാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ള നിലയിൽ ഈ ജനങ്ങളെ തരംതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. വൈദിക മേധാവിത്വം, ബ്രാഹ്മണൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബ്രാഹ്മണ സമ്പ്രദായം, അതുപോലെ പൂജാവിധികളും ആരാധനാ രീതികളും എല്ലാത്തിന്റെയും ഔന്നത്യത്തിലും ഒക്കെ ബ്രാഹ്മണരെ പ്രശിക്ഷിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം കച്ചവടക്കാരായിട്ടുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി അവരൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കി, അത് വൈശ്യന്മാരാക്കി, യുദ്ധം ചെയ്യുന്ന ആളുകളെ, അതുപോലെ രാജാക്കന്മാരായിട്ടുള്ള ആളുകളെ, രാജപാരമ്പര്യത്തിന്റെ പ്രൗഢിയുള്ള ആളുകളെയൊക്കെ ക്ഷത്രിയന്മാരാക്കി മാറ്റി നിർത്തി. ബാക്കി വന്ന ആളുകളെ എല്ലാവരെയും കൂടി ശൂദ്രൻ എന്നുള്ള നാലാം പാദക്കാരനായ ആളുകളാക്കി ചിത്രീകരിച്ചു. നമ്മുടെ ഈ ക്ഷേത്രപ്രവേശന വിളംബരമൊന്നും, അതുപോലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത സ്ഥിതിവിശേഷം എല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടാക്കി വെച്ചത് പ്രധാനമായും ഈ അശൂദ്രത്വത്തിന്റെ ഒരു പാരമ്പര്യത്തെ സംബന്ധിച്ചാണ്. തുടങ്ങിയവയ്ക്ക് ആയുർവേദത്തിന്റെ പരിഹാരം, അവരുടെ ശബ്ദത്തിൽ ഇനി അവർ പറയട്ടെ. ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ഒരു അവരുടെ ശബ്ദത്തിൽ ഇനി അവർ പറയട്ടെ. ഇനി ഞങ്ങൾ പറയട്ടെ. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 ഗുരുവിന്റെ ഒരു പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദേശ പ്രബന്ധത്തിലോ സൂചിപ്പിച്ചത് ഈ നായർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സമുദായം ഉണ്ടല്ലോ, ആ സമുദായത്തിന് ആ പേര് വന്നത് ന അയ്യർ, അയ്യരല്ലാത്തവരൊക്കെ നായന്മാർ എന്നുള്ള രീതിയിൽ. അല്ല, ഇത്തരം സരസമായ നിരീക്ഷണങ്ങൾ പോലും ഗുരുമുഖത്ത് നിന്ന് ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ വളരെ കൗതുകകരമായി തോന്നുന്നു. അതേക്കുറിച്ച് തീർച്ചയായിട്ടും നായർ, ഞാൻ ചോദ്യനല്ല ഞാൻ നായരാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷേ നായർ മുതൽ ഇങ്ങ് തുടങ്ങി ഈ പറയുന്ന 84 പരം ജാതിയിലുള്ള ആളുകൾ ശൂദ്രന്മാരാണെന്ന് കാണുന്നു. അതാണ് നമ്മുടെ ചരിത്രം. ശൂദ്രന്മാർക്ക് വേദം പഠിക്കുവാൻ അവകാശമില്ല. വേദം പഠിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കർണങ്ങളിൽ ഈയത്തിന്റെ തിളപ്പേറ്റ് വെന്ത് പൊള്ളിപ്പോയ
പച്ചമാംസത്തിന്റെ ഒരു ദുരവസ്ഥയുണ്ടല്ലോ. ഈ ദുരവസ്ഥയിലുള്ള നിലവിളിയാണ് ഈ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ വേദനയായിട്ട് ചരിത്രത്തിൽ കറുത്ത പൊട്ടുകളായി നമ്മൾ പ്രധാനമായും കാണുന്നത്. അപ്പൊ ഈ ശൂദ്ര സംസ്കാരത്തെ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ എന്ന് പറയുന്ന ആളുകളെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ ശൂദ്രന്മാർക്ക് മുക്തിക്ക് അവകാശപ്പെട്ട കാലമാണ് കലിയുഗം എന്നാണ് ഗുരു പ്രധാനമായും പറഞ്ഞത്. അപ്പൊ ശൂദ്രന്മാർ, നാലാം പാദക്കാരായ ശൂദ്രന്മാർ, ഈ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ ചാതുർവർണ്ണയം എന്ന് പറയുന്നത് പോലെ തന്നെ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്ന ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്ന ഈ വിഭാഗീയതയെ, ആ വിഭാഗീയതയെ പാടെ നിരാകരിക്കുകയും അതിനെ പാടെ തിരസ്കരിക്കുകയും ഈ വിഭാഗീയത ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമം, ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജാതി നിർമ്മാർജ്ജനത്തെ കുറിച്ച് ഗുരു വളരെ വലിയ ശക്തമായ നിലയിൽ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ആ ജാതി നിർമ്മാർജ്ജനത്തിലൂടെ, ആ ജാതിയെ വിഭാടനം ചെയ്യുന്നതിലൂടെ ഈ ആളുകൾ തമ്മിലുള്ള ഈ അന്തരങ്ങൾക്ക് മാറ്റം വരുമെന്നും, അങ്ങനെ ആ അന്തരങ്ങൾക്ക് മാറ്റം വന്നതിന് ശേഷം അങ്ങനെയുള്ള ആരാധനയിലൂടെ മുക്തി എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് ശൂദ്രൻ എത്തിച്ചേരുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാലം കലിയുഗമാണ് എന്ന് ഗുരു പറഞ്ഞു. കേരളത്തിന്റെ പൊതുബോധത്തെ സംസ്കരിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി എന്നിവർ ഉൾപ്പെടെയുള്ള സാമൂഹ്യ നവോത്ഥാന നായകന്മാർ, ആത്മീയ വ്യക്തിത്വങ്ങൾ, അവർ നടത്തിയ ശ്രമങ്ങൾ വേണ്ടത്ര അർത്ഥവത്തായി തുടരാത്തതിന്റെ ഒരു പ്രതിസന്ധിയിലാണോ നമ്മുടെ കേരളം? തീർച്ചയായിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ ഈ മൂല്യങ്ങൾ നിർണയിക്കപ്പെടുന്നത് സമൂഹത്തിൽ, ആ മൂല്യങ്ങൾ നിർണയിക്കപ്പെടുന്നതിലുള്ള ഒരു അപാകത നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പോലെയോ ചട്ടമ്പി സ്വാമിയെ പോലെയുള്ള ആളുകൾ, ആ ചട്ടമ്പി സ്വാമി നമ്മുടെ ഈ രാജ്യത്തിന്റെ ഒരു പൊതുധാരിക്ക് നൽകിയ സംഭാവനകൾ എത്ര വിലപ്പെട്ടത്. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ഒരു കാലത്ത് ശൂദ്രൻ എന്ന് പറയുന്ന ആ ഒരു താഴ്ന്ന വർഗക്കാരന് പൊതുനിരത്തിലൂടെ ഇറങ്ങി നടത്തുവാൻ കഴിയാത്തൊരു സാഹചര്യം, ആരാധനയ്ക്ക് പോകുവാൻ കഴിയാത്ത സാഹചര്യം, ഈശ്വരനെ വിശ്വസിക്കുവാൻ കഴിയാത്ത സാഹചര്യം, ഒരു നേരത്തെ ആഹാരത്തിന് പോലും അവകാശമില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുകയും അവരുടെ ചിന്താധാരകളിൽ തന്നെ സമൂലമായ മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ അവരെ സംഘടിപ്പിക്കുകയും ചെയ്ത മഹാത്മാക്കളാണ് ഈ ആചാര്യന്മാർ. പക്ഷെ അവരെ സാമൂഹിക പരിഷ്കർത്താക്കളാക്കി മാത്രം കാണുവാൻ നമ്മൾ ശ്രമിച്ചതിന്റെ ഒരു അപജയം കൂടിയുണ്ട്. അവർ പരിഷ്കർത്താക്കളല്ല, അവർ പരിവർത്തനം വരുത്തുന്നവരാണ്. ഒരു ഭൗതികമായ പരിവർത്തനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവർ ചെയ്ത ചില കാര്യങ്ങൾ അതിന്റെ ഒരു ഉപരിവിപ്ലവമായ കാര്യങ്ങളാണ്. പക്ഷേ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനെ, ആത്മാവിനെ പരിവർത്തനപ്പെടുത്തുവാൻ കഴിയുന്ന ആളുകളായിരുന്നു യഥാർത്ഥത്തിൽ ഈ മഹാത്മാക്കൾ. ആ മഹാത്മാക്കളെ അവരുടെ ആ ഒരു വലിയ വിശാലതയിൽ, അവരുടെ വിശാലമായ ആ ഒരു ആത്മീയ നന്മകളിൽ, അതിന്റെ അനന്ത സ്ഥലികളിൽ കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ കേരളീയന്റെ ഏറ്റവും വലിയ നഷ്ടമാണ്. നേരത്തെ നമ്മൾ ഗുരുവിനെ കുറിച്ച് സൂചിപ്പിച്ചു, കരുണാകര ഗുരുവിനെ കുറിച്ച് സൂചിപ്പിച്ചു. മലയാളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും പ്രശസ്തൻ ആയ സാഹിത്യകാരനായിട്ടുള്ള ഒ വി വിജയൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മപുരാണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചു, അവിചാരിതമായി ഞാൻ പോത്തൻകോട് ശാന്തിഗിരിയിലെ കരുണാകര ഗുരുവിനെ കണ്ടു, അതിന്റെ അറിവിന്റെ സൂക്ഷ്മ തലങ്ങളിൽ എവിടെയോ പരിണാമങ്ങൾ ഉണ്ടാക്കി. ആ പരിണിതികളാണ് ഈ കഥയ്ക്ക് പിന്നിലും ഇതിന്റെ ഈ ഒരു തുടർച്ചയ്ക്ക് പിന്നിലും. അപ്പോ വിജയനെ പോലെയുള്ള ആളുകളുടെ ആത്മാവിന്റെ അഗാധതകളിൽ പരിണാമമുണ്ടാക്കുവാൻ കഴിഞ്ഞ ഒരു മഹാഗുരു, ആ ഗുരുവിനെ കേരളം അതിൻ്റെതായിട്ടുള്ള നിലയിൽ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ
ഒരിക്കലും ഇല്ല എന്ന് ഒരു ദുഃഖകരമായി തന്നെ പറയേണ്ടി വരും. ഗുരുവിന് മുമ്പായി ഉണ്ടായിരുന്ന ആളുകളാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, ആ ആശയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചകളാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് വിവാദം തീരണമെന്നാണ് നമ്മളെ പോലുള്ള ആളുകളുടെ പ്രാർത്ഥന. കാരണം ഒരു മഹാഗുരുവിൻ്റെ പേരിൽ ഒരിക്കലും അങ്ങനെയുള്ള വിവാദങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ എങ്കിൽ പോലും ശിവഗിരി എന്ന മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലുള്ള സന്യാസിമാരായിട്ടുള്ള ആളുകൾ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് പലതരത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും രാഷ്ട്രീയമായ ഇടപെടലുകളും ഒക്കെ ഉണ്ടായെങ്കിൽ തന്നെയും ആ പ്രസ്ഥാനത്തിലുള്ള സന്യാസിമാരുടെ ഒരു ആ ഒരു സ്വതന്ത്രത മറ്റുള്ള സമ്മർദ്ദത്തിൽ അടിമപ്പെടാതെ അവരുടെ ആ ഒരു ഒരു സ്ഥിരമായൊരു നിലപാട്, അത് വളരെ ആശാവഹമാണ്. കാരണം ഏറ്റവും കൂടുതൽ പേടിക്കപ്പെടേണ്ടുന്ന ഒരവസ്ഥയാണ് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കുള്ള രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുകൾ, അതിൻ്റെ ഒരു പ്രസരമോ അതിപ്രസരമോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ, ആത്മീയ പ്രസ്ഥാനങ്ങൾ എവിടെയെങ്കിലും ചേർന്നു പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമായ രീതിയാണ്. പക്ഷെ ശിവഗിരിയെപ്പോലുള്ളൊരു പ്രസ്ഥാനം അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വശംവദമാകുന്നില്ല എന്നുള്ളത് നല്ലൊരു സൂചനയാണ്. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സൂചിപ്പിച്ചു അതൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, അത് ശിവഗിരി പോലെയോ അല്ലെങ്കിൽ ശ്രീനാരായണ വിശ്വാസ പരമ്പരകൾ പോലെയോ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ആ പരമ്പരയ്ക്ക് വളർന്നു വരാൻ കഴിഞ്ഞില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. എന്നാലും ഗുരുവിന്റെ അനുയായികളായിരിക്കുന്ന ആളുകൾ, വിശ്വസിച്ചു പോകുന്ന ആളുകൾ, ആ പരമ്പരയിലുള്ള ആളുകൾ, നമുക്ക് അങ്ങനെ ഒരു വിഭാഗമായിട്ട് അതിനെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. ഒരു വിപ്ലവമായി ഗുരുവിനെ അംഗീകരിക്കുന്ന, ഗുരുവിന്റെ ചിന്തകളെ ഉൾക്കൊള്ളുന്ന ഒട്ടനവധി ആളുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടെങ്കിൽ തന്നെ, അപ്പൊ അതൊരു ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ഒരു ഞാനൊരു ഒരു വിഷമമായിട്ട് കാണുന്നത് പ്രധാനമായും എപ്പോഴും ഇപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഗുരുവിനെ ലോകത്തെ അറിയിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഒരുപക്ഷെ വിവേകാനന്ദൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനെ യഥാർത്ഥത്തിൽ ലോകം അറിയുകയില്ലായിരുന്നു. മഹാത്മാക്കളെ അവരുടെ ജ്ഞാനത്തിൻ്റെ ആ ഒരു അഖണ്ഡതകളെ സ്വന്തം ആത്മാവ് കൊണ്ടും സ്വന്തം മനസ്സുകൊണ്ടും സ്വന്തം ജീവിതം കൊണ്ടും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് ബോധ്യപ്പെടുവാൻ പൊടുത്തുവാൻ കഴിയുന്ന പിന്തുടർച്ചകൾ ഉണ്ടാകും. തീർച്ചയായും ശാന്തിഗിരി സമൂഹം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്സിയിൽ അങ്ങിനെ ഒരു വിശ്വപ്രചാരകനെയാണ് കാണുന്നത് എന്ന് കരുതാമോ? ഗുരു എന്ന് പറയുന്നത് ഒരു വലിയ ജ്ഞാനസാഗരമാണ്. ആ സാഗരത്തിൽ നിന്ന് ഒരു ബക്കറ്റിൽ ഒരു വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് പോലെ, പക്ഷെ ആ ബക്കറ്റിലെ വെള്ളത്തിൽ ആ സാഗരത്തിന്റെ തിരകൾ കാണാം. എനിക്കൊരിക്കലും ഗുരുവിനെ പ്രതിനിധാനം ചെയ്യുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ഗുരുവിന്റെ ആശയങ്ങളെ ലോകത്ത് പ്രചരിപ്പിക്കുന്ന ഒരു പ്രചാരകനായിട്ട് മാത്രമേ എനിക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഗുരു എന്ന് പറയുന്ന ആ മഹാസത്യത്തെ എന്നെ പോലുള്ള സാധാരണക്കാരനായ ഒരു ദുർബലനായ ഒരു മനുഷ്യൻ ഒരിക്കലും പ്രതീകവൽക്കരിക്കുവാൻ കഴിയുകയില്ല. പക്ഷെ ശാന്തിഗിരി ആശ്രമത്തിന്റെ ആശയം പ്രത്യേകിച്ചും നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ജ്ഞാന പരമ്പരകളിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ആർഷഭാരതത്തിന്റെ സനാതനമായ ഋഷിമാർ ഈ ലോകത്തിലുള്ള വേദത്തെക്കുറിച്ചും ഈ ലോകത്തിലുള്ള ഉപനിഷത്തുകളെക്കുറിച്ചും ഈ ലോകത്തിലുള്ള ശാസ്ത്രത്തെക്കുറിച്ചും മലമടക്കുകളിലും വനാന്തരങ്ങളിലും ഒക്കെ പോയിരുന്നപ്പോൾ ദൈവത്തിൽ നിന്നും അശരീരിയായും പ്രത്യക്ഷമായും പറഞ്ഞു കിട്ടുന്ന കാര്യങ്ങളാണ് അവർ ശിലാലിഖിതങ്ങളിലൂടെയും താളിയോലകളിലൂടെയും ഒക്കെ എഴുതി വെച്ച് പിന്നീട് നമ്മുടെ ശ്രുതികളായും സ്മൃതികളായും ഒക്കെ കടന്നു വന്നത്. ആ ജ്ഞാനത്തിന്റെ പാരമ്പര്യമാണ് ഇന്ത്യയുടെ സംസ്കാരം. ആ ജ്ഞാനത്തിന്റെ പാരമ്പര്യത്തെ തന്നെയാണ് ഗുരു ഈ ലോകത്തേക്ക് പകർന്നു കൊടുക്കുവാൻ ശ്രമിച്ചത്. Yeah, I don't know. I keep...
ഫ്രീക്വൻസി നെറ്റ്വർക്ക് ആ ആശ്രമ പാത്തിനാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഏതൊരു ആത്മീയ പ്രസ്ഥാനത്തിനാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതൊരു ആത്മീയ പ്രസ്ഥാനത്തിനാണ് 6000 കുടുംബങ്ങൾ ഗൃഹസ്ഥാശ്രമ കുടുംബങ്ങൾ അതിൽ ഉൾച്ചേർന്നുകൊണ്ട് ആ ആശ്രമ പാരമ്പര്യത്തിന്റെ എല്ലാ ചിട്ട വട്ടങ്ങളെയും സ്വകുടുംബത്തിന്റെ ദൈനംദിന ചര്യകളിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ ചിന്തിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ? ശാന്തിഗിരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശാന്തിഗിരി ഒരു ആത്മീയ പരമ്പരയാണ്, ഗുരു പരമ്പരയാണ്. ഇപ്പൊ ഒരു മതമെന്നതിനെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. ഗുരുവിന്റെ ധർമ്മത്തിൽ, ഗുരുവിന്റെ ചിന്തയിൽ, ഗുരുവിന്റെ സന്ദേശത്തിൽ, ഗുരുവിന്റെ ആശയങ്ങളിൽ അധിഷ്ഠിതമായി അതിലെ ചരിച്ചു പോകുന്ന ആളുകൾ, ആ ആളുകൾ ഈ ആശ്രമത്തോട് ചേരുമ്പോൾ, ഈ ആശ്രമത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അവരുടെ ജീവിതം തന്നെ പിന്നെ ആശ്രമമായി മാറുന്നു. ഇപ്പോ അവരുടെ കുടുംബത്തിലെ ഏത് സത്കർമ്മങ്ങളും ഗുരുവിൽ നിന്നും അനുവാദം വാങ്ങി, ഗുരുമുഖത്തു നിന്ന് അനുവാദം ചോദിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. മറ്റുള്ള ആരാധനാക്രമങ്ങളിലോ മറ്റുള്ള ആചാരങ്ങളിലോ അതിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സർവതന്ത്ര സ്വതന്ത്രമായി ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ആ കുടുംബം മാറുകയാണ്. അതൊരു പരമ്പരയായി, ബൃഹത്തായ ഒരു പരമ്പരയായി വളരുകയാണ്. അങ്ങനെ ഒരു പരമ്പര, അങ്ങ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു പരമ്പരയെ ഒരുപക്ഷെ ഈ ലോകത്ത് ഒരു സ്ഥലത്തും കണ്ടെത്തുവാൻ കഴിയില്ല. 2010 നമ്മുടെ പർണശാല സമർപ്പണം നടക്കുന്ന സമയത്ത് റോയിട്ടേഴ്സിന്റെ ഒരു പ്രതിനിധി അവിടെ ആശ്രമത്തിൽ വന്നു. അദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ പഠിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞൊരു വാക്യതാണ്, ഒരുപക്ഷെ ഒരു ഗുരുവിനോട്, ഒരു ആത്മീയ പുരുഷനോട് ഇത്ര വിധേയത്വം പുലർത്തുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും കാണുവാൻ കഴിയില്ല. അതാണ് ശാന്തിഗിരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. എങ്ങനെയാണ് ഗുരു അങ്ങുൾപ്പെടെയുള്ള ശിഷ്യ പരമ്പരകളിലൂടെ ഈ സുതാര്യമായ സമർപ്പണം അത് നേടിയെടുത്തത് എങ്ങനെയാണ്? ശാന്തിഗിരിയെ സംബന്ധിച്ചിടത്തോളം ശാന്തിഗിരി എന്ന് പറയുന്ന ആശയം, ഗുരു പ്രതിനിധാനം ചില ഗുരു പകർന്നു നൽകിയ ആ ആശയം, ഈ ആശയം ലോകത്ത് പകർന്നു കൊടുക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിലല്ല. ഗുരുവിന്റെ ആശയങ്ങൾ ഒരിക്കലും തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിലൂടെയല്ല പകർന്നു കൊടുക്കുന്നത്. ഗുരുവാണിയായി, ഗുരുവിന്റെ മൊഴിമുത്തുകളായി ലോകത്തിന് പകർന്നു നൽകിയിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഗുരു പറഞ്ഞു, ഈ പരമ്പരയെ എക്കാലത്തും നയിക്കുവാൻ ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരുന്നു. സിഖ് പരമ്പരകളിൽ നമ്മൾ കാണുന്നു, സിഖ് ഗുരുക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിൽ ആ പരമ്പരയുടെ ആത്മീയ അനുഭൂതിയെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ സുഗന്ധം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ജ്ഞാനശേഷിയുള്ള ആചാര്യന്മാർ ആ പരമ്പരയിൽ ഉണ്ടായി. അതുകൊണ്ടാണ് കാലങ്ങൾക്കനുസരിച്ച് കാലഹരണപ്പെടാതെ ആ പരമ്പര നിരന്തരമായി മുന്നോട്ട് പോയി ഇത്ര ദൃഢീകരിച്ച നിലയിൽ ഒരു ശക്തമായ പരമ്പരയായിട്ട് അത് പിന്നീട് മാറുന്നത്. അതുപോലെ തന്നെ, എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ആശ്രമത്തിൽ, ഗുരുവിന്റെ ആശയത്തിൽ, ഗുരുവിനെ എപ്പോഴും കാണുവാൻ കഴിയുന്ന, ഗുരുവിൽ നിന്നും അനുഭൂതികൾ ലഭിക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനം, ഒരു ആത്മീയ സംവിധാനം ഗുരുവായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗുരു ജനിച്ച കാലം മുതല് ഗുരുവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു പ്രകാശ രൂപം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വളരെ ചെറിയ കാലം മുതൽ തന്നെ ആ പ്രകാശ രൂപം സംസാരിച്ചാൽ മാത്രമേ ഗുരുവിന് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഓടടാന്ന് പറഞ്ഞു തോർത്തെടുത്തോണ്ടാണ് നടക്കുന്നത്, ചെറിയ മുണ്ട്. ആ മുണ്ട് ഉരി വാങ്ങിയിട്ട് അത് നാലായിട്ട് കീറി ഒരു ഭാഗം കൊടുത്തിട്ട് ഉക്കൊള്ളനായിട്ട് പറയും. ആ യാത്രയാണ് പിന്നീട് ഗുരുവിന്റെ ജീവിതത്തിലെ ഒരു വലിയ